മുഖ്യമന്ത്രി പിണറായി വിജയൻ 4.5 കോടി രൂപയുടെ അഴിമതിക്കള്ളൻ എന്നുള്ള വലിയ ചർച്ചകൾ കേരള സമൂഹത്തിൽ ഉരുത്തിരിയുമ്പോൾ ആ ചർച്ചകൾക്ക് കാരണമാകുന്നത് പിണറായി വിജയന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനും മാധ്യമ ഉപദേഷ്ടാവുമായിട്ടുള്ള ജോൺ ബ്രിട്ടാസിന്റെ വെളിപ്പെടുത്തൽ എന്നുള്ള തരത്തിലാണ്. മാത്രവുമല്ല, പിണറായി വിജയന്റെ നേരെ എതിർ ചേരിയിലുള്ള CPMൽ തന്നെയാണെങ്കിൽ കൂടിയും എതിർ ഗ്രൂപ്പിലെന്നോ അല്ലെങ്കിൽ എതിർ മാനസിക അനുഭാവത്തിലുള്ളതെന്നോ അല്ലെങ്കിൽ പിണറായി വിജയനുമായി കട്ട നിലപാടുതറയുടെ വെറുപ്പുള്ള ആളെന്നോ ഒക്കെ വിശേഷിപ്പിക്കാവുന്ന ഡോക്ടർ തോമസ് ഐസക്ക് അതിനെ പിന്തുണയ്ക്കുക കൂടി ചെയ്യുന്ന സന്ദർഭമാണ് കേരള രാഷ്ട്രീയം ഇപ്പോൾ ഓർത്തെടുക്കുന്നത്. ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് 4.5 കോടി രൂപയുടെ അഴിമതി നടന്നു എന്നാണ് മുഖ്യമന്ത്രിയുടെ മാധ്യമ ഉപദേഷ്ടാവും CPMൻ്റെ ഔദ്യോഗിക ചാനലിൻ്റെ എല്ലാമായ ജോൺ ബ്രിട്ടാസിൻ്റെ വെളിപ്പെടുത്തൽ വന്നത്. ആ രീതി, ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ ചർച്ചയിലാണ് അദ്ദേഹം ഈ നിലപാട് വ്യക്തമാക്കുന്നത്. ആ ചർച്ചയിൽ പങ്കെടുത്ത ധനകാര്യമന്ത്രി ഡോക്ടർ തോമസ് ഐസക്ക് ഇത് തനിക്ക് നേരത്തെ അറിയാവുന്നുള്ള കാര്യമാണ് എന്ന് പറയുകയും ചെയ്തു. ഇതുവഴി പിണറായി വിജയൻ എന്നുള്ളത് അഴിമതിക്കള്ളനാണെന്ന് അഴിമതിക്കാരനാണെന്നും CPM തന്നെ അല്ലെങ്കിൽ പിണറായി വിജയന്റെ അടുത്ത വൃത്തങ്ങൾ തന്നെ സമ്മതിക്കുന്ന തലത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ് ഈ അഴിമതി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. 4.5 കോടി രൂപയുടെ അഴിമതി. സ്വപ്ന സുരേഷ് എന്ന വ്യക്തി കമ്മീഷൻ പറ്റിയ കാര്യങ്ങൾ ഇവിടെ ചർച്ചയിൽ സജീവമായി നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്വപ്ന സുരേഷ് എന്നുള്ള അന്താരാഷ്ട്ര സ്വർണ്ണക്കള്ളക്കടത്തുകാരി, അന്താരാഷ്ട്ര ഭീകരവാദ സംഘടനകൾക്ക് പണം എത്തിക്കുന്ന കമ്മീഷൻ വ്യവസ്ഥയിൽ പ്രവർത്തിക്കുന്ന ഏജന്റ്, അവർ പണം കണ്ടെത്തിക്കൊടുക്കുന്നത് സ്വർണ്ണക്കള്ളക്കടത്തും ആയുധക്കള്ളക്കടത്തും ലഹരിക്കള്ളക്കടത്തും വഴിയാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്വപ്ന സുരേഷിന് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി അഗാധമായ ബന്ധമുണ്ട്. പിണറായി വിജയന്റെ സർക്കാരിൽ പല പദ്ധതികളുടെയും കമ്മീഷൻ ഏജന്റ് കൂടിയാണ് സ്വപ്ന സുരേഷ് എന്ന ഞെട്ടിക്കുന്ന വസ്തുതയും കൂടി പുറത്തു വരുന്നുണ്ട്. അത് സ്പേസ് പാർക്കുമായി ബന്ധപ്പെട്ട 2.5 ലക്ഷം രൂപ ശമ്പളത്തിലാണ് 10ാം ക്ലാസ്സും പ്രീഡിഗ്രിയുമുള്ള സ്വപ്ന സുരേഷ് പ്രവർത്തിക്കുന്നത്. അതോടൊപ്പം തന്നെ പിണറായി വിജയന്റെ IT വകുപ്പിൽ ഏറ്റവും ഉന്നത തസ്തികയിൽ 1,70,000 രൂപ ശമ്പളത്തിലും സ്വപ്ന സുരേഷ് പ്രവർത്തിക്കുന്നുണ്ട്. ഒരു കൺസൾട്ടൻ്റ് എന്ന രീതിയിൽ വെറും 10ാം ക്ലാസ്സും പ്രീഡിഗ്രിയുമാണ് സ്വപ്ന സുരേഷ്. ആ സ്വപ്ന സുരേഷ് പ്രവർത്തിക്കുന്ന കൺസൾട്ടൻ്റ് എന്നുള്ള രീതിയിൽ പ്രവർത്തിക്കുന്നത് ബഹിരാകാശ പാർക്കുമായി ബന്ധപ്പെട്ട്, സ്പേസ് പാർക്കുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ ശാസ്ത്രജ്ഞന്മാർക്ക് പോലും ലഭിക്കാത്ത ഭാഗ്യമാണ്, സമ്മാനമാണ് പിണറായി വിജയൻ സ്വപ്ന സുരേഷിന് നൽകിയത്, സ്പേസ് പാർക്കിൻ്റെ കൺസൾട്ടൻ്റ്. മാത്രവുമല്ല, IT വകുപ്പിലെ കൺസൾട്ടൻസി കൂടി സ്വപ്ന സുരേഷിന് നൽകിക്കൊണ്ട് 1,70,000 ശമ്പളത്തിൽ. ഈ രീതിയിലൊക്കെ വരുമ്പോഴാണ് ലൈഫ് മിഷൻ പദ്ധതിയിൽ സ്വപ്ന സുരേഷിൻ്റെ അവിഹിത ഇടപെടലിനെക്കുറിച്ചും സ്വപ്ന സുരേഷിൻ്റെ സാമ്പത്തിക തട്ടിപ്പിനെക്കുറിച്ചുമുള്ള കഥകൾ വരുമ്പോൾ സംസ്ഥാനം ഭരിക്കുന്നത് പിണറായി വിജയനാണ്, ഒരു മുഖ്യമന്ത്രിയാണ്. ഈ പിണറായി വിജയൻ അധികാരമേൽക്കുന്നതിന് തൊട്ടു മുമ്പ് പറഞ്ഞത് അവതാരങ്ങളെ തൻ്റെ ഭരണത്തോട് അടുപ്പിക്കില്ല എന്നുള്ളതാണ്, അവതാരങ്ങളെ അകറ്റി നിർത്തുന്ന ഭരണം. പക്ഷേ അതേ പിണറായി വിജയൻ്റെ ഭരണത്തിൻ്റെ ഭരണ ആസ്ഥാനത്ത്, ഭരണസിര കേന്ദ്രത്തിൽ അന്താരാഷ്ട്ര ഭീകരവാദ സംഘടനകൾക്ക് കമ്മീഷൻ വ്യവസ്ഥയിൽ പണിയെടുക്കുന്ന സ്വപ്ന സുരേഷും സരിത്തും സന്ദീപും ഒക്കെ കയറി ഇറങ്ങി എന്നുള്ള ഞെട്ടിക്കുന്ന വസ്തുത വരുമ്പോഴാണ് ഈ പിണറായി വിജയൻ തന്നെ അഴിമതിക്കള്ളനാണ്, അഴിമതി പെരുങ്കള്ളനാണ് എന്ന് വരുന്നത്. കാരണം പിണറായി വിജയൻ CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കെ UDF ഭരിക്കുന്ന കാലഘട്ടങ്ങളിൽ ഏത് തലത്തിൽ വകുപ്പിൽ അഴിമതി ഉണ്ടായാലും ആ മന്ത്രിക്ക് ഉത്തരവാദിത്വമുണ്ട് എന്നുള്ള പ്രഖ്യാപിത നിലപാടും പ്രതിഷേധത്തിൻ്റെയും പ്രക്ഷോഭത്തിൻ്റെയും ഒക്കെ നിലപാടുതറയാണ് CPM എടുക്കുന്നത്. അതായത്, ഒരു വകുപ്പിൽ അഴിമതി നടന്നുവെങ്കിൽ അത് ഉദ്യോഗസ്ഥൻ മാത്രമല്ല അതിന് ഉത്തരവാദി, വകുപ്പ് മന്ത്രി കൂടി ഉത്തരവാദിത്വമുണ്ട്. ഇപ്പോൾ ഇബ്രാഹിം കുഞ്ഞുമായി ബന്ധപ്പെട്ട്, പാലാരിവട്ടം പാലവുമായി ബന്ധപ്പെട്ട് എഞ്ചിനീയർമാരാണ് അവിടെ ക്രമക്കേട് കാണിച്ചതെങ്കിലും ആ പൊതുമരാമത്ത് വകുപ്പ്, UDFലെ പൊതുമരാമത്ത് മന്ത്രിക്ക് ഉത്തരവാദിത്വമുണ്ട് എന്നുള്ളതായിരുന്നു ഈ സർക്കാരിൻ്റെ നിലപാട്. പിണറായി വിജയൻ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുമ്പോൾ മുഴുവൻ അദ്ദേഹം ഈ നിലപാട് പുലർത്തുന്ന ആളാണ്. അപ്പോൾ ഒരു വകുപ്പിൽ അഴിമതി നടന്നാൽ ആ വകുപ്പ് മന്ത്രി അറിയാതെ അഴിമതി നടക്കില്ല എന്ന് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പറയുന്ന പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകുമ്പോൾ ഈ സംസ്ഥാന മുഖ്യമന്ത്രിയുടെ തന്നെ വകുപ്പുകളിൽ കൊടിയ അഴിമതി നടക്കുമ്പോൾ അതിൽ നിന്ന് എങ്ങനെ ആ വകുപ്പ് മന്ത്രിയായ പിണറായി വിജയൻ ഒഴിഞ്ഞു മാറാൻ പറ്റും? അന്താരാഷ്ട്ര ഭീകരവാദ സംഘടനകൾക്ക് കമ്മീഷൻ വ്യവസ്ഥയിൽ സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തുന്ന സ്വപ്ന സുരേഷ് ഭരണസിരാ കേന്ദ്രത്തിൽ കയറി ഇറങ്ങുമ്പോൾ പിണറായി വിജയനും ഭാര്യയ്ക്കും മകൾക്കും ബ്രിട്ടാസ്
ബോസിനുമൊപ്പം വിദേശ യാത്രകൾ ഗൾഫ് യാത്രകൾ നടത്തുമ്പോൾ ഇവർ അന്താരാഷ്ട്ര സ്വർണ്ണക്കള്ളക്കടത്തുകാരിയാണ് എന്ന് തിരിച്ചറിയാൻ കഴിയാതിരിക്കുന്ന ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള ഇന്റലിജൻസ് സംവിധാനങ്ങളുടെ പരാജയത്തിന്റെ ഉത്തരവാദിത്വം ആഭ്യന്തരമന്ത്രി കൂടിയായ പിണറായി വിജയനില്ലേ? ഇത്തരമൊരു ക്യാരക്ടറിനെ പിണറായി വിജയൻ എന്ന വകുപ്പ് ഐ ടി വകുപ്പ് മന്ത്രിക്ക് കീഴിൽ 170,000 രൂപ ശമ്പളത്തിൽ നിയമിക്കുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം വകുപ്പ് മന്ത്രിക്കില്ലേ? ഈ ചോദ്യങ്ങളൊക്കെ വരുമ്പോഴാണ് ഈ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകൾ വരുന്നത്. 4.5 കോടിയുടെ അഴിമതി നടന്നിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം പിണറായി വിജയനും കൂടി ചേർന്നതാണ്. പിണറായി വിജയൻ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഭാഷ വച്ചു തന്നെ പറഞ്ഞാൽ ആ അർത്ഥത്തിൽ ജോൺ ബ്രിട്ടാസിൻ്റെ വെളിപ്പെടുത്തലും ഡോക്ടർ തോമസ് ഐസക്കിൻ്റെ അത് ശരിയാണ് എന്നുള്ള തലത്തിലെ നിലപാടും ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട് 4.5 കോടിയുടെ അഴിമതി നടന്നു എന്ന് പറയുമ്പോൾ പിണറായി വിജയൻ 4.5 കോടിയുടെ അഴിമതിക്കള്ളൻ എന്ന് പരസ്യമായി വിളിച്ചു പറഞ്ഞ ജോൺ ബ്രിട്ടാസ്, അതിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് പിന്തുണച്ച ഡോക്ടർ തോമസ് ഐസക്ക്, എന്നാൽ പ്രത്യക്ഷത്തിൽ പിണറായി വിജയൻ ഈ ജോൺ ബ്രിട്ടാസിനെ തള്ളിക്കളയുകയാണ്. പിണറായി വിജയൻ പറയുന്നത് ജോൺ ബ്രിട്ടാസ് വെറും ഒരു മാധ്യമ ഉപദേഷ്ടാവ് മാത്രമാണ്, തൻ്റെ ഓഫീസിൽ നിരന്തരം വരുന്ന ആളല്ല, സർക്കാരിൻ്റെ രഹസ്യ ഫയലുകൾ കാണുന്ന വ്യക്തിയല്ല, ആവശ്യം വരുമ്പോൾ മാത്രം ഉപദേശം തേടുന്നൊരു ഉപദേശകൻ മാത്രമാണ് ജോൺ ബ്രിട്ടാസ് എന്ന് പറഞ്ഞ് ജോൺ ബ്രിട്ടാസിനെ പിണറായി വിജയൻ തള്ളിക്കളയുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും 4.5 കോടിയുടെ അഴിമതിക്കള്ളനെ വെളിച്ചത്ത് കൊണ്ടുവന്നിരിക്കുകയാണ് ജോൺ ബ്രിട്ടാസും അതിനെ പിന്തുണച്ചുകൊണ്ട് ഡോക്ടർ തോമസ് ഐസക്കും. ഇത് സജീവ ചർച്ചയാകുന്നു കേരള രാഷ്ട്രീയത്തിൽ.